ഹായ് ഫ്രണ്ട്സ് എഡ്യൂഹെൽപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കെല്ലാം വഴികാട്ടി എന്ന പേരിലുള്ള ഒരു വർക്ക്ഷീറ്റ് കിട്ടിയിട്ടുണ്ടാകുമല്ലോ നമ്മൾ ഇതുവരെ ഓൺലൈൻ ക്ലാസ്സിലൂടെ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിലയിരുത്താനുള്ള ഒരു ഇവാലുവേഷൻ ടൂൾ മാത്രമാണ് ഈ വഴികാട്ടി എന്ന പ്രവർത്തന പാഠങ്ങൾ എന്ന പേരിലുള്ള ഈ ഒരു വർക്ക്ഷീറ്റ് ഇത് കൂട്ടുകാർ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ മറ്റുള്ളവരുടെ സഹായമൊന്നുമില്ലാതെ കൂട്ടുകാർക്ക് ഒറ്റയ്ക്ക് എത്രത്തോളം ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു വിലയിരുത്താനുള്ള ഒരു വർക്ക്ഷീറ്റാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എസ് എസ് സിയുടെ കീഴിൽ തയ്യാറാക്കി നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ വഴികാട്ടി എന്ന വർക്ക് ഷീറ്റിലുള്ള ഏതാനും ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത് കൂട്ടുകാർ സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവചു ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ഓക്കേ Activity 1 Color the vegetables. One day, Bichu went to a vegetable shop. There were many vegetables in the shop. Color the vegetables in the vegetable shop. So, in the activity, color the vegetables. Bichu went to a vegetable shop and he saw many kinds of vegetables in that vegetable shop. സോ വി വോണ്ട് കളർ ദ വെജിറ്റബിൾസ് ഓക്കെ വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ബിച്ചു കണ്ട വെജിറ്റബിൾസിനൊക്കെ ഒന്ന് കളറ് കൊടുക്കുക ഓക്കെ ഏതൊക്കെ വെജിറ്റബിൾസാണ് ബിച്ചു കണ്ട പച്ചക്കറിക്കടയിലുള്ളത് നമുക്ക് നോക്കാമല്ലോ ഏതാണ്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ കൈൻഡ്സ് ഓഫ് വെജിറ്റബിൾസ് ആദ്യം ഇൻ ദ ഷോപ്പ് ചിൽഡ്രൻ ക്യാൻ യു ഐഡൻറ്റിഫൈ ദ വെജിറ്റബിൾസ് ഈ പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ ഐ തിങ്ക് ദ ഫസ്റ്റ് വൺ ഈസ് ടൊമാറ്റോ സെക്കൻഡ് വൺ ഈസ് ബ്രിൻജാൽ തേർഡ് വൺ ഈസ് കാബേജ് ഓ കോളിഫ്ലവർ ദെൻ ബീട്രൂട്ട് പങ്കിൻ ക്യാരറ്റ് ചില്ലി സോ ദീസ് ആർ ദ വെജിറ്റബിൾസ് ദാറ്റ് വി ക്യാൻ സീ ഇൻ ദ വെജിറ്റബിൾ ഷോപ്പ് ഓക്കെ അപ്പോൾ ഈ പച്ചക്കറികൾക്കൊക്കെ യോജിച്ച തരത്തിലുള്ള കളർ നമുക്ക് കൊടുക്കണം അപ്പോൾ കൂട്ടുകാർ ക്രയോൺസ് എടുത്തു കൊടുക്കുക നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഓരോ പച്ചക്കറികൾക്കും യോജിച്ച തരത്തിലുള്ള കളർ കൊടുക്കുക എന്താ കൂട്ടുകാർക്ക് തന്നെ ചെയ്യാൻ സാധിക്കുമല്ലോ ഓക്കെ നിങ്ങൾക്ക് സാധിക്കും വെരി ഗുഡ് നെക്സ്റ്റ് ആക്ടിവിറ്റി ടു ഹെൽപ്പ് ബിച്ചു ടു മാച്ച് ദ പിക്ചർ വിത്ത് ദ നെയിംസ് വൺ ഇസ് ഡൺ ഫോർ യു ഇവിടെ ബിച്ചു കണ്ട വെജിറ്റബിൾസിൻ്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ ഈ വെജിറ്റബിൾസിൻ്റെ പേരും തന്നിട്ടുണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് വി വോണ്ട് മാച്ച് ദ വെജിറ്റബിൾ വിത്ത് ഇറ്റ്സ് നെയിം അല്ലേ പച്ചക്കറി അതിൻ്റെ പേരും തമ്മിൽ വരച്ച് യോജിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട പ്രവർത്തനം നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് കൂട്ടുകാരെ കണ്ടില്ലേ ആദ്യത്തെ ചിത്രം ചില്ലി അല്ലേ ആ ചിത്രവും ചില്ലി എന്ന വാക്കും തമ്മിൽ വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ മറ്റു ചിത്രങ്ങളും നമുക്ക് വരച്ച് യോജിപ്പിക്കണം വാട്ട് ഈസ് ദ നെക്സ്റ്റ് വെജിറ്റബിൾ എസ് ഇറ്റ് ഈസ് പംകിൻ അല്ലേ ഇപ്പോൾ പംകിൻ എന്നുള്ള പേരും ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ പംകിൻ എന്ന ചിത്രവും ആ പേരും തമ്മിൽ വരച്ച് യോജിപ്പിക്കണം അടുത്ത എന്താണ് ലേഡീസ് ഫിങ്ക് അല്ലേ വെണ്ടക്കായാണ് പക്ഷേ അതിൻ്റെ പേര് അടുത്ത വീഡിയോയിലാണ് അടുത്ത ചിത്രത്തിലാണുള്ളത് അപ്പം നമുക്കത് എവിടെയാണെന്ന് നോക്കാം കണ്ടോ ഇവിടെ ലേഡീസ് ഫിംഗർ എന്നുള്ള പേരുണ്ട് അതുപോലെ തന്നെ വേറെ എന്താണ് വെജിറ്റബിൾസ് ഉള്ളത് ടൊമാറ്റോ ഉണ്ട് അല്ലേ അതുപോലെ ക്യാരറ്റ് ഉണ്ട് ഇവിടെ ക്യാരറ്റ് എന്നുള്ള പേരുണ്ട് ലാസ്റ്റ് വെജിറ്റബിൾ ബീട്രൂട്ട് അതിൻ്റെ നേരെ തന്നെ ബീട്രൂട്ട് എന്നും ഉണ്ട് ഇപ്പം നമ്മളിവിടെ ക്യാരറ്റ് വരച്ച് ചേർത്തത് കണ്ടല്ലോ ഇതുപോലെ ബീട്രൂട്ട് നമുക്ക് വരച്ച് ചേർക്കാം അതുപോലെ ടൊമാറ്റോയുടെ പേര് ഇതിനു മുമ്പ് കണ്ട ചിത്രത്തിലുണ്ട് അപ്പോൾ കൂട്ടുകാർ ഈ ബുക്കിൽ ഇതേപോലെ പച്ചക്കറികളും അതിൻ്റെ പേരും തമ്മിൽ വരച്ച് യോജിപ്പിക്കുക നെക്സ്റ്റ് ആക്ടിവിറ്റി ത്രീ ബിച്ചു ബോട്ട് സം വെജിറ്റബിൾസ് ഫ്രം ദ ഷോപ്പ് വാട്ട് ആർ ദേ സം ക്ലൂസ് ആർ ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് ദ വെജിറ്റബിൾസ് ബിച്ചു പച്ചക്കറി കടയിൽ നിന്നും കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിയിട്ടുണ്ട് ആ വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം അതിനിടെ കുറച്ച് ക്ലോസ് തന്നിട്ടുണ്ട് ആ ക്ലോസ് മനസ്സിലാക്കി ബിച്ചു വാങ്ങിയ പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക അതിൻ്റെ ചിത്രം വരയ്ക്കുക പേരെഴുതുക ഇതാണ് നമ്മുടെ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം ഡ്രോ മൈ പിക്ചർ എൻ്റെ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് തന്നിരിക്കുന്ന ക്ലോസ് മൈ കളർ ഈസ് ഓറഞ്ച് എൻ്റെ നിറം ഓറഞ്ചാണ് റാബിറ്റ്സ് ലൈക്ക് മീ മുയലിന് എന്നെ വലിയ ഇഷ്ടമാണ് ഐ ആം സ്വീറ്റ് എനിക്ക് നല്ല മധുരമുണ്ട് ഹു ആ മൈ ഞാൻ ആരാണ് അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്ലോസ് അനുസരിച്ച് ഞാൻ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് എൻ്റെ ചിത്രം ഇവിടെ തന്നിരിക്കുന്ന കോളത്തിൽ വരയ്ക്കണം കൂട്ടുകാർക്ക് ആവൂലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ നെക്സ്റ്റ് റൈറ്റ് മൈ നെയ്മ് എൻ്റെ പേര് എഴുതണം നമുക്ക് തന്നിരിക്കുന്ന ക്ലോസ് എന്തൊക്കെയാണെന്ന് നോക്കിയത് ഐ ആം സോഫ്റ്റ് വെജിറ്റബിൾ ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ഐ ആം സ്മോൾ ഞാൻ ചെറുതാണ് ഐ ആം ഹോട്ട് ഇൻ ടേസ്റ്റ് എനിക്ക് നല്ല എരിവുണ്ട് എൻ്റെ ടേസ്റ്റ് എരിവാണ് ഹോട്ട് എന്ന് പറഞ്ഞാൽ എരിവ് മൈ കളർ ഈസ് ഗ്രീൻ എൻ്റെ നിറം പച്ചയാണ് ഹു ആ മൈ ഞാൻ ആരാണ് നമുക്കറിയാം അല്ലേ പച്ച നിറത്തിൽ നല്ല എരിവുള്ള വസ്തു എന്താണെന്ന് നമുക്കറിയാം ഇറ്റ് ഈസ് ചില്ലി ഓക്കെ സോ വാട്ട് ഈസ് ദ തേർഡ് വൺ ഡ്രോ എ വെജിറ്റബിൾ യു ലൈക്ക് കുട്ടികാർക്ക് ഇഷ്ടമുള്ള ഒരു വെജിറ്റബിളിൻ്റെ ചിത്രം വരയ്ക്കുക ഇറ്റ് ആൻഡ് റൈറ്റ് അബൌട്ട് ഇറ്റ് അതിൻ്റെ പേരെഴുതുക അതിനെക്കുറിച്ച് ഒരു മൂന്നോ നാലോ വാക്യങ്ങൾ എഴുതുക നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ ചെയ്ത ഒരു ആക്ടിവിറ്റിയാണിത് ഇഷ്ടമുള്ള വെജിറ്റബിളിനെ കുറിച്ച് മൂന്നോ നാല് വാക്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള നാല് ക്ലോസ് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പം കുട്ടികൾക്ക് ചെയ്യാമല്ലോ നൗ ആക്ടിവിറ്റി ഫോം ബിച്ചു ഹാസ് എ ഫ്രണ്ട് ഇൻ ഹിസ് ഹോം ഇറ്റ് ഈസ് എ പപ്പി ബിച്ചുവിൻ്റെ വീട്ടിൽ അവനൊരു ചങ്ങാതിയുണ്ട് ആരാണ് ചങ്ങാതി ആ എ പപ്പി അല്ലേ ഒരു പട്ടിക്കുട്ടിയാണ് അറ്റ് ഹോം ബിച്ചു സ്പെൻഡ്സ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഹിസ് പപ്പി ബിച്ചു ഒത്തിരി സമയം അവൻ്റെ കൂട്ടുകാരനായ പപ്പിയുടെ കൂടെ വീട്ടിൽ ചിലവഴിക്കുന്നുണ്ട് നൗ ലെറ്റ്സ് ലുക്ക് വോട്ട് ഇസ് യു ഡൂയിങ് ഈ പപ്പി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ക്യാൻ വി റൈറ്റ് ദം എന്താ ചെയ്യുന്നതെന്നുള്ള എഴുതുകയും ചെയ്യാൻ പറ്റൂലേ വൺ ഇസ് ടൻ ഫോർ യു ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് പ്ലീസ് റൈറ്റ് ദ അതേഴ്സ് ബാക്കിയുള്ളത് ആ ചിത്രം നോക്കിയിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്കും മനസ്സിലാക്കിയിട്ട് കൂട്ടുകാർ തന്നെ എഴുതാം നമുക്ക് നോക്കാം എന്താണ് ആദ്യത്തെ എക്സാമ്പിൾ പ്ലേയിങ് അല്ലേ കളിക്കുകയാണ് അവിടെ പ്ലേ എന്ന വാക്ക് തന്നിട്ടുണ്ട് അപ്പം നമുക്കതൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതാൻ സാധിക്കും എങ്ങനെയാണ് പപ്പി കുട്ടികൾക്ക് മനസ്സിലായല്ലോ പപ്പി ഈസ് പ്ലേയിങ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് എഴുതാൻ ശ്രമിക്കാം അടുത്ത ചിത്രത്തിലേക്ക് നോക്കിക്കേ പപ്പി അവിടെ എന്താ ചെയ്യുന്നത് എന്ന വാക്ക തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ പപ്പി ഈസ് ഈറ്റിങ് അല്ലേ പപ്പി ഈസ് ഈറ്റിംഗ് അടുത്തതിലോ ആ സ്ലീപ് അല്ലേ ഉറങ്ങുന്ന ചിത്രമാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം പപ്പി ഈസ് സ്ലീപ്പിംഗ് ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് എന്താണ് അടുത്ത ചിത്രത്തിൽ പപ്പി ചെയ്യുന്നത് അവിടെ റൺ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം പപ്പി ഈസ് റണ്ണിംഗ് കുട്ടികൾക്ക് മനസ്സിലായോ എങ്ങനെ എഴുതേണ്ടത് പപ്പി ഈസ് റണ്ണിംഗ് ഇനി നെക്സ്റ്റ് ചിത്രം നോക്കിക്കുകയും അവിടെ പപ്പി എന്താ ചെയ്യുന്നത് ആ ഇരിക്കുകയാണ് അല്ലേ സിറ്റ് എന്ന വാക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് എങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതാം പപ്പി ഈസ് സിറ്റിംഗ് ഓക്കെ ഇപ്പോൾ കൂട്ടുകാർക്ക് ഈ വർക്ക്ഷീറ്റുകളെല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഇതെല്ലാം തനിയെ ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് കൊടുക്കുക ഓക്കെ